സ്വന്തം വാഹനവുമായി നിരത്തിലിറങ്ങുന്നവർക്ക് കീശ കാലിയാകാതെ തിരിച്ച് വീട്ടിൽ വരാൻ പറ്റില്ല എന്നൊരവസ്ഥയാണ്. ഒരു വണ്ടിയും എടുത്ത് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്രോൾ അടിച്ചാണെങ്കിലും ഡീസൽ അടിച്ചാണെങ്കിലും മുടിയുന്നൊരവസ്ഥയാണ്. രാജ്യത്തെ ഇന്ധനവില വർധനവ് കഴിഞ്ഞ കുറേ നാളുകളായി യാതൊരു മാറ്റവുമില്ലാതെ തുടരുന്നു എന്ന് മാത്രമല്ല, ഇന്ധനവില നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഇന്ധനവിലയിൽ പെട്രോളിന്റെ വില 100 കടന്നിട്ട് നാളുകളേറെയായി. ഇപ്പോഴിതാ ഡീസലും 100 എത്തുകയാണ്. ഇങ്ങനെ പെട്രോളും ഡീസലും മാറി മാറി സെഞ്ചുറി അടിക്കാൻ വേണ്ടി നടന്നു കഴിഞ്ഞാൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താകും എന്നതാണ് ചോദ്യം. നേരത്തെ പുതിയ വാഹന പൊളിക്കൽ നിയമവുമായി ബന്ധപ്പെട്ട് 15 കൂടുതലായിട്ടുള്ള മോട്ടോർ വാഹനങ്ങളുടെയും സ്വകാര്യ വാഹനങ്ങളുടെയും അതുപോലെ വാണിജ്യ വാഹനങ്ങളുടെയും ഒക്കെ തന്നെ റീ രജിസ്ട്രേഷൻ, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ ഫിറ്റ്നസ് ടെസ്റ്റ് ഇവയ്ക്കുള്ള ചാർജുകൾ 4 8 വർദ്ധിപ്പിച്ചിരുന്നു. ഇത് തന്നെ പഴയ വാഹനങ്ങളുമായി നടക്കുന്നവരെ സംബന്ധിച്ച് ഇരുട്ടടിയാണ്. ഇതിനിടയിൽ കൂടിയാണ് പെട്രോളിന്റെ ഡീസലിന്റെ വില യാതൊരു നിയന്ത്രണവും ഇല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ വില 3 ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഇനിയും വരുന്ന ദിവസങ്ങളിൽ പെട്രോളിന്റെ ഡീസലിന്റെ വില വർദ്ധിക്കും എന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ക്രൂഡ് ഓയിലിന്റെ വില വളരെ കുറഞ്ഞിരുന്ന സമയത്ത് പോലും നമ്മുടെ നാട്ടിൽ പെട്രോളിന്റെ ഡീസലിന്റെ വില കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കൂടിയിരിക്കുന്ന സമയത്ത് പിന്നെ പറയാൻ വേണ്ടല്ലോ. തുടർച്ചയായ ദിവസങ്ങളാണ് ഇങ്ങനെ പെട്രോളിന്റെ ഡീസലിന്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഡീസലിന് 37 പെട്രോളിന് 30 ഇപ്പോൾ കൂടിയിരിക്കുന്നത്. സംസ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോഴത്തെ വില അനുസരിച്ചാണ് ഈ ഡീസലിന്റെ വില 99.10 ഒന്നോ രണ്ടോ ദിവസത്തിനകത്ത് തന്നെ അത് 100 പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയത്ത് തിരുവനന്തപുരം ജില്ലയിലെ പെട്രോളിന്റെ വില 105.78 അതുപോലെ കൊച്ചിയിൽ ഇപ്പോൾ പെട്രോളിന്റെ വില 103.80 ഡീസലിന്റെ വില 97.20 കോഴിക്കോട് പെട്രോളിന്റെ വില 104.02 ഡീസലിന്റെ വില 97.54 സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിലെ പെട്രോൾ ഡീസൽ വിലയാണിത്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നോ നാളെയോ അല്ലെങ്കിൽ 2 തന്നെ ഡീസൽ വിലയും കൂടെ 100 അടിക്കുന്നതോടുകൂടി 100 കുറഞ്ഞൊരു തുകയുമായിട്ട് വാഹനം ഓടിക്കുന്നത് നിരത്തിലോട്ട് ഇറങ്ങണ്ട എന്ന അവസ്ഥയാണ്. അല്ലെങ്കിൽ ബസ് പിടിച്ചു പോകാം, അല്ലെങ്കിൽ നടന്നു പോകാം. ആരാണ് ഇന്ധനവില നിയന്ത്രിക്കാൻ വേണ്ടി മുന്നോട്ട് വരാൻ പോകുന്നത്? സംസ്ഥാന സർക്കാരിലും കേന്ദ്ര സർക്കാരിലും ഒക്കെ സാധാരണക്കാർക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. GST കൊണ്ടുവന്നാൽ പെട്രോളിന്റെ ഡീസലിന്റെ വില കുറയ്ക്കാൻ സാധിക്കും എന്നാണ് കേന്ദ്രം പറയുന്നത്. എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും GST പെട്രോളിന്റെ ഡീസലിന്റെ വില കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. പകരം കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഏർപ്പെടുത്തിയിരുന്ന സെസ്സും അധിക നികുതിയും ഒക്കെ ഒഴിവാക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്. എന്നാൽ കേന്ദ്രം ഇതിനും തയ്യാറല്ല. ആകെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്രോളിന്റെ വില കൂടുന്നതും ഡീസലിന്റെ വില കൂടുന്നതും സാധാരണക്കാരുടെ നടുപൊടിക്കുകയാണെങ്കിലും സർക്കാരുകളെ സംബന്ധിച്ച് കീശ വീർപ്പിക്കാനുള്ള മാർഗമാണ്. അതുകൊണ്ട് ഇരു കൂട്ടരും പെട്രോൾ വിലയോ ഡീസൽ വിലയോ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വയം സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ ആണെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ആണെങ്കിലും ചെലവുകളിൽ നികുതിപ്പണത്തിൽ വലിയൊരു പങ്കുണ്ട്. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് നികുതിപ്പണം വേണം. പെട്രോളിന്റെ ഡീസലിന്റെ നികുതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരിനും കിട്ടുന്ന ഭീമമായ തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നികുതി ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങളെ അത്ര സൂചിപ്പിക്കേണ്ടെന്ന തീരുമാനത്തിനാണ് രണ്ട് കൂട്ടരും എന്ന് തോന്നുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം പ്രൈം ടൈംസ് ഇന്റർനെറ്റ്.